ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ വിപണിയിലുണ്ടായ ഒരു കിഡിലൻ ചടൻ, അതായത് അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള ഏതൊരു വാഹന പ്രേമിയുടെ സ്വപ്നങ്ങളിൽ ഇവനുണ്ടായിരിക്കും. വേറെ ആരുമല്ല, നമ്മുടെ മെസ്സി മിഷേൽ ആൻസറാണ്. 1998 ഈ ഒരു വാഹനം ഇന്ത്യൻ വിപണിയിൽ പുറത്തിറങ്ങിയിരുന്നത്. അപ്പോൾ ഈ ഒരു വാഹനം പുറത്തിറങ്ങിയപ്പോൾ ഓപ്പൽ ആസ്ട്ര, ഹോണ്ട സിറ്റി, അതുപോലെ തന്നെ ഹുണ്ടായുടെ ആക്സൻറ്റ് എന്നിവരൊക്കെ ആയിട്ടായിരുന്നു മത്സരം വെച്ചിരുന്നത്. അപ്പോൾ ഈ ഒരു വാഹനം ഇന്ത്യൻ വിപണിയിൽ വന്നിരുന്നത് ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സുമായുള്ള സഹകരണത്തോടെയായിരുന്നു ഈ ഒരു വാഹനം ഇന്ത്യൻ വിപണിയിൽ വരികയും വിറ്റഴിക്കപ്പെടുകയും ചെയ്തിരുന്നത്. അപ്പോൾ ഈ ഒരു വാഹനം ഏകദേശം 2012 വരെയായിരുന്നു ഇന്ത്യൻ വിപണിയിൽ വിറ്റഴിക്കപ്പെട്ടിരുന്നത്. അന്ന് തൊട്ട് ഇന്ന് വരെ ഏതൊരു വാഹന പ്രേമിയുടെ സ്വപ്ന വാഹനങ്ങളിൽ ഒന്നാണ്. ഇതൊരു മിഡ് സൈസ് ലക്ഷറി സെഗ്മെൻറ്റിലേക്ക് അവർ കൊണ്ടുവന്നൊരു വാഹനം തന്നെയായിരുന്നു. ഈ ഒരു വാഹനത്തെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് പയ്യ എന്ന് പറയുന്ന സിനിമയിൽ ആ കറുത്ത ലാൻസർ, ഏതൊരു വാഹന പ്രേമിയും എല്ലാവരും ആ സിനിമയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിരിക്കുന്നത് ഈ ഒരു കാറായിരിക്കും. ആ ഒരു വാഹനം, ആ ഒരു സിനിമ തുടങ്ങുമ്പോൾ തൊട്ട് അവസാനം ഈ ഒരു കാറിലെ യാത്രയും ആ ഒരു കാറിനോട് വളരെയധികം നമുക്ക് ആ ഒരു സിനിമ കാണുമ്പോൾ ആ കാറായിരിക്കും വാഹന പ്രേമികൾ കൂടുതൽ ശ്രദ്ധിക്കുക. അപ്പോൾ ആ ഒരു വാഹനം, ആ ഒരു വണ്ടിയുടെ ഡിസൈൻ, അതായത് ഈ ഒരു വണ്ടിയെപ്പറ്റി പറയുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു പ്രത്യേക ഒരു ഇതാണ്. കാരണം ഈ ഒരു വണ്ടിയുടെ അടി ആകർഷിക്കുക തന്നെയാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഈ ഒരു വാഹനം 3 എഞ്ചിൻ ഓപ്ഷനിലായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിനും ഒരു 2 ലിറ്റർ ഡീസൽ എഞ്ചിനും അതുപോലെ തന്നെ ഒരു 1.8 ലിറ്റർ ഓട്ടോമാറ്റിക് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഓട്ടോമാറ്റിക് പതിപ്പ് അത്ര വലിയ രീതിയിലൊന്നും വിറ്റഴിക്കപ്പെട്ടില്ല. കാരണം ഈ ഒരു പതിപ്പ് ഇന്ധനക്ഷമതയും പിന്നെ അതുപോലെ തന്നെ പ്രൈസിൻ്റെ കാര്യത്തിലൊക്കെ വളരെ കൂടുതലായിരുന്നു. പിന്നെ ഈ ഒരു പതിപ്പിൽ ലെതർ റാപ്പ് സ്റ്റിയറിംഗ് വരും, അതുപോലെ തന്നെ ഇൻറ്റീരിയർ പോലെ ഫിനിഷിംഗ് എല്ലാം നൽകിയിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വാഹനത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പറയുകയാണെങ്കിൽ ഈ ഒരു വാഹനത്തിൽ ആ റിയർ സ്പോയിലറും അതുപോലെ തന്നെ ബാക്കിൽ ആ ടെയിൽ ലൈറ്റിൻ്റെ കൂടെ വരുന്ന ആ റിഫ്ലക്ടറൊക്കെ വളരെ രസകരമായി തന്നെയായിരുന്നു ചെയ്തിരുന്നത്. പിന്നീട് 2006 മെസ്സി മിഷേൽ അവരുടെ സെഡിയെ പുറത്തിറക്കിയിരുന്നത്. സെഡിയും ഈ ഒരു വാഹനം ഒരേ ടൈമിൽ തന്നെയായിരുന്നു വിറ്റഴിക്കപ്പെട്ടിരുന്നത്. രണ്ട് വാഹനങ്ങളായിട്ടായിരുന്നു വിറ്റഴിക്കപ്പെട്ടിരുന്നത്. 1973 ലാൻസർ ആദ്യമായി ആഗോള തലത്തിൽ പുറത്തിറങ്ങിയിരുന്നത്. അപ്പോൾ ഫസ്റ്റ് ജനറേഷൻ ലാൻസർ ആ ഒരു മോഡലിൽ പുറത്തിറങ്ങിയിരുന്നു. പിന്നീട് നമ്മുടെ ഇന്ത്യൻ മുന്നിൽ വർഷങ്ങൾക്ക് പിന്നിട്ടാണ് ഈ ഒരു ബ്രാൻഡ് വന്ന് വരികയും ഈ ഒരു വാഹനം വിറ്റഴിക്കപ്പെടുകയും ചെയ്തിരുന്നത്. ഒരു സൗണ്ടിലൊക്കെ അല്പം ഡിസ്റ്റർബൻസ് ആണ് കേട്ടോ, കാക്കയും അതുപോലെയൊക്കെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൂട്ടേക്ക്, അപ്പോൾ നമ്മുടെ ഈ ലാൻസർ എന്ന് പറയുന്നൊരു വാഹനം, ഞാൻ പറഞ്ഞല്ലോ വാഹന പ്രേമികളുടെ ഏറ്റവും വലിയ സ്വപ്നങ്ങൾ തന്നെയായിരുന്നു. പിന്നീട് കാലഘട്ടം വളരുന്നതനുസരിച്ച് നിരവധി എതിരാളികൾ ഈ ഒരു വാഹനത്തിൽ വരികയും ചെയ്തിരുന്നു. ഇപ്പോൾ ഹോണ്ട സിറ്റി തന്നെയായിരുന്നെങ്കിലും ഹോണ്ട സിറ്റി നിരവധി ജനറേഷൻ പതിപ്പുകളും ഒരുപാട് ഫേസ് ലിഫ്റ്റും അതുപോലെ തന്നെ മറ്റ് വാഹനങ്ങൾ വേറെയൊക്കെ വന്നു. അവരും ഒരുപാട് ഫേസ് ലിഫ്റ്റും പതിപ്പുകളും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാൻസർ അന്നും ആ ഒരു ഇറങ്ങിയ സമയത്തും ഏകദേശം 2012 വരെ ഉണ്ടായിരുന്നു. ആ ഒരു സമയത്തും ഏകദേശം ഒരേ ഡിസൈൻ, ചെറിയ ചെറിയ മാറ്റങ്ങളായിരുന്നു നൽകിയിരുന്നത്. ഏകദേശം 2010 ആയപ്പോഴേക്കും BS4 MX മാനബന്ധങ്ങളായിരുന്നു ഈ ഒരു വാഹനത്തെ പ്രധാനമായി നേരിട്ടിരുന്നത്. അപ്പോൾ ഈ ഒരു വാഹനത്തെ ഘട്ടഘട്ടമായി ഒഴിവാക്കേണ്ടി വന്നിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളായിരുന്നു ഈ ഒരു വാഹനത്തെ നേരിട്ടിരുന്നത്. പിന്നെ അതുപോലെ തന്നെ മിസ്സിയുടെ സർവീസ് സെൻ്ററുടെ ലഭ്യത കുറവ്, അതായത് സർവീസ് നെറ്റ്വർക്ക് വളരെ കുറവായിരുന്നു. പിന്നെ അതുപോലെ തന്നെ സ്പെയർ പാർട്സ് കിട്ടാൻ അല്പം ഇന്നത്തെ കാലത്ത് അല്പം ബുദ്ധിമുട്ടായിട്ട് തോന്നിയിരുന്നു അന്നും ഈ ഒരു വാഹനം. പിന്നെ കൂടുതൽ ഈ ഒരു വാഹനം നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഗവൺമെൻറ് ഓഫീസസ് ഇവരൊക്കെ ഈ ഒരു വാഹനത്തെ കൂടുതൽ സ്വീകാര്യമായി സ്വീകരിച്ചിരുന്നു ഈ ഒരു വാഹനത്തെ കൂടുതൽ യാത്ര. പിന്നെ അതുപോലെ സസ്പെൻഷൻ കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു വാഹനത്തിൻ്റെ പിൻഭാഗത്തിരിക്കാൻ വളരെ സുഖപ്രദമായ ഒരു യാത്ര കംഫർട്ടായിരുന്നു ഈ ഒരു വാഹനം ബാക്ക് പിൻ വശം നൽകിയിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള നിരവധി കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനം നല്ല രീതിയിൽ നൽകിക്കൊണ്ടിരുന്നു. അപ്പോൾ ഈ ഒരു വാഹനം കൂടുതൽ വാഹന പ്രേമികളുടെ അടുത്ത് മോഡിഫിക്കേഷൻ ചെയ്ത് പല റാലി പ്രകടന മത്സരങ്ങൾ ഇറക്കി, അങ്ങനെ പല പല കാര്യങ്ങൾ ഈ ഒരു വാഹനം ചെയ്തിരുന്നു. അപ്പോൾ ഈ ഒരു വാഹനത്തെപ്പറ്റി നമ്മുടെ ഇന്ത്യൻ വിപണിയിൽ അന്നും ഏതൊരു 90s kid സ്വപ്നത്തിൽ ഈ ഒരു വാഹനം ഉണ്ടായിരുന്നു, ഒരു ലാൻസർ സ്വന്തമാക്കണമെന്നത്. അപ്പോൾ ഇന്നത്തെ കാലത്താണെങ്കിൽ നമുക്ക് ഈ ലാൻസർ വളരെ വളരെ പ്രൈസ് വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഇന്നും ഈ ഒരു വാഹനം എടുക്കുമ്പോൾ ഈ സർവീസ് പ്രശ്നങ്ങൾ ഈ ഒരു വാഹനത്തിൽ നേരിടും. പിന്നെ നമുക്ക് ഈ ഒരു വാഹനം എടുക്കുന്നവരാണെങ്കിൽ ഒരു എക്സ്ട്രാ ഒരു ഒരു ഈ ഒരു വാഹനത്തോടുള്ള ആ ഒരു ഇഷ്ടം കൊണ്ട് വാങ്ങുന്നവരായിരിക്കും കൂടുതൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് 2 വണ്ടികളൊക്കെ ഇത് എക്സ്ട്രാ വെച്ചിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലാതെ ഒരു ഫാമിലി കാരായിട്ട് വാങ്ങുന്നവർക്ക് ഇത് വാങ്ങുമ്പോൾ അല്പം ബുദ്ധിമുട്ടായിട്ട് തോന്നും. കാരണം ഈ സ്പേസും കാര്യങ്ങളൊക്കെ അല്പം കിട്ടുന്നതാണ്, എന്നാലും അല്പം ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നും. അപ്പോൾ ഈ ഒരു വാഹനം വളരെ മികച്ച രീതിയിൽ കൊണ്ടുവന്നൊരു വാഹനമായിരുന്നു. അപ്പോൾ ഈ ലാൻസർ അപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ ചെയ്യാമെന്ന് കൊടുത്ത് അപ്പോൾ നമ്മൾ പറഞ്ഞു. അപ്പോൾ വളരെ ലാഗായിപ്പോയി. അപ്പോൾ ഇതൊരു ചെറിയൊരു വീഡിയോ ലാൻസറിനെ പറ്റിയുള്ള ഒരു ചെറിയൊരു അപ്പോൾ ഒരു വീഡിയോ ചെയ്താണ്. അപ്പോൾ ഈ ഒരു വീഡിയോ അത്ര വലിയ വീഡിയോ ഒന്നും തോന്നുന്നില്ല. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.